നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അത് സംഭവിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ ശ്രീലങ്ക ഉയർത്തിയ വമ്പൻ സ്കോറിനെ മറികടന്നിരിക്കുന്നു. 345 റൺസ് എന്ന വിജയലക്ഷ്യം അനായാസം മറികടന്നു പാകിസ്ഥാൻ. ഇത് ചരിത്രമാണ്. വേൾഡ് കപ്പിൽ ഇതിനു മുമ്പ് ഇത്ര വലിയ സ്കോറ് സക്സസ്ഫുള്ളി ആരും ചേസ് ചെയ്തിട്ടില്ല. അങ്ങനെ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന സക്സസ്ഫുൾ റൺ ചേസുമായി പാകിസ്ഥാൻ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 6 വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. ഹീറോ മുഹമ്മദ് റിസ്വാനാണ്, ഒപ്പം അബ്ദുള്ള ഷെഫീഖുമാണ്. മത്സരത്തിൽ പാകിസ്ഥാൻ തുടക്കത്തിലൊന്ന് പതറിയെങ്കിലും പിന്നീട് അബ്ദുള്ള ഷെഫീഖും മുഹമ്മദ് റിസ്വാനും ചേർന്നുള്ള കൂട്ടുകെട്ടാണ് അവരെ വിജയപഥത്തിലേക്ക് കൊണ്ടുപോയത്. കളിയുടെ തുടക്കത്തിൽ തന്നെ ഇമാമുൽ ഹക്കിന് നഷ്ടമായി. 12 പന്തുകൾ നേരിട്ട് അദ്ദേഹം 12 റൺസുമായിട്ട് മടങ്ങി. ബാബർ അസം 15 പന്തുകൾ നേരിട്ട് 10 റൺസുമായിട്ട് മടങ്ങുകയാണ് ചെയ്തത്. മധുശാങ്കയുടെ പന്തിൽ ലെഗ് സൈഡിന് പുറത്ത് വൈഡായി പോകേണ്ട ഒരു പന്തിന് അദ്ദേഹം ബാറ്റ് വെച്ചു, എഡ്ജ് ചെയ്ത് വിക്കറ്റ് കീപ്പർക്ക് ക്യാച്ച് നൽകി മടങ്ങി. 15 ബോളിൽ 10 റൺസ്. പിന്നീടാണ് റിസ്വാനും അബ്ദുള്ള ഷെഫീഖും ചേർന്നുള്ള ആ മാസ്മരിക കൂട്ടുകെട്ട് പിറന്നത്. 37 റൺസിന് 2 വിക്കറ്റ് എന്നുള്ളിടത്ത് നിന്ന് രണ്ടുപേരും ചേർന്ന് പാകിസ്ഥാനെ 213 റൺസിലേക്ക് എത്തിച്ചു. ഒടുവിൽ അബ്ദുള്ള ഷെഫീഖ് മടങ്ങിയതും ഒരു കിടിലൻ ക്യാച്ചിലാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഫീൽഡറായിട്ട് കളിക്കളത്തിലുണ്ടായിരുന്ന ദുഷൻ ഹേമന്ദയാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്, അദ്ദേഹത്തെ ആ ഒരു ക്യാച്ചെടുത്ത് പുറത്താക്കുന്നത്. എന്തായാലും മദീഷ പതിരാനയുടെ പതിൽ കിടിലൻ ക്യാച്ചാണ് അബ്ദുള്ള ഷെഫീഖിനെ മടക്കി അയച്ചത്. 103 പന്തുകൾ 113 റൺസ്. അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് ഡെബ്യൂ ആണ്. 10 ഫോറും 3 സിക്സറും അടക്കം 113 റൺസ്. മികച്ച പ്രകടനം നടത്തിയാണ് അബ്ദുള്ള ഷെഫീഖ് മടങ്ങിയത്. അപ്പോഴും കളിക്കളത്തിൽ മുഹമ്മദ് റിസ്വാൻ തുടർന്നു. സൗദ് ഷക്കീലുമൊത്ത് അദ്ദേഹം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി. ഇടയ്ക്ക് അദ്ദേഹത്തിന് ക്രാമ്പുണ്ടായി, അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ബാക്ക് പെയിനുണ്ടായി. എന്നിട്ടൊന്നും കളിക്കളം വിടാൻ തയ്യാറാവാതെ പോരാട്ട വീര്യത്തോടെ നിന്നു മുഹമ്മദ് റിസ്വാൻ. അദ്ദേഹം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകവേ സൗദ് ഷക്കീൽ അനാവശ്യ ഷോട്ടിന് പോയി ഔട്ടായി. 30 പന്തുകളിൽ നിന്ന് 31 റൺസുമായി ഷക്കീൽ മടങ്ങി. പക്ഷേ ഇഫ്തിഖർ അഹമ്മദിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒടുവിൽ റിസ്വാൻ ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു. 121 പന്തുകൾ നേരിട്ട് 8 ഫോറും 3 സിക്സറും അടക്കം കിടിലോൽ കിടിലൻ ഇന്നിങ്സാണ് മുഹമ്മദ് റിസ്വാൻ കളിച്ചത്. 131 റൺസ് അദ്ദേഹത്തിൻ്റെ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറാണിത്. തീർച്ചയായിട്ടും റിസ്വാൻ തന്നെയാണ് ഈ മത്സരത്തിലെ ഹീറോയായിട്ട് മാറിയിട്ടുള്ളത്. 10 ബോൾ ശേഷിക്കെ 344 ചേസ് ചെയ്ത് പാകിസ്ഥാൻ വിജയപഥത്തിലെത്തിയിരിക്കുകയാണ്. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത സമയത്ത് ശ്രീലങ്കയ്ക്ക് വേണ്ടി അവരുടെ ബാറ്റർമാർ മികച്ച പ്രകടനം നടത്തിയിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് ഇട്ടതാണ്. എങ്കിലും 122 റൺസുമായി കുശാൽ മെൻഡിസ്, അദ്ദേഹം 77 പന്തുകളിൽ നിന്നാണ് അതടിച്ചത്. അതുപോലെ 89 പന്തുകളിൽ നിന്ന് 108 റൺസ് എടുത്ത സമരവിക്രമയുടെ ഇന്നിങ്സും ശ്രീലങ്കയ്ക്ക് വലിയ സ്കോറ് സമ്മാനിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. പക്ഷേ റിസ്വാനും അബ്ദുള്ള ഷെഫീഖും ചേർന്നുകൊണ്ട് പാകിസ്ഥാന് ചരിത്ര വിജയം സമ്മാനിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.